നമസ്കാരം എല്ലാവർക്കും ഈസി ഫുഡ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാൻ ആതിര ശരത്. അപ്പോൾ അതാ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. സ്നാക്ക് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടി ഇതേ ഞാനൊരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4, 2, 3 ഒക്കെ അവരവരുടെ ഇഷ്ടാനുസരണം കയ്യിലുള്ളതനുസരണം എടുത്താൽ മതി. ഞാനിപ്പം എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഷേപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നടുക്ക് കാണുന്ന വൈറ്റ് പോർഷൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലോ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിവെക്കുക. മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ കളയാനല്ല, ഈ ഒരു റെസിപ്പിയിലേക്ക് തന്നെ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് മാറ്റി ഒന്ന് സൂക്ഷിച്ച് വെക്കുക ഒരു സൈഡിലേക്ക്. ഇതാ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്ലൈസ് ബ്രെഡാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു 3 സ്ലൈസ് ബ്രെഡും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്യുമ്പം സൈഡൊന്നും വിട്ട് പോകരുത്, അതുപോലെ തന്നെ ഓവറായിട്ട് അങ്ങ് തിന്നാവാനും പാടില്ല. ഒരു നടുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക, അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ഒരു രീതിയിൽ. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഇഷ്ടാനുസരണമുള്ള വെജിറ്റബിൾസ് ഏതും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഒരു കുഞ്ഞ് സവാളയുടെ കുറച്ച് പോർഷൻ, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് തക്കാളിയുടെ കുരു റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കി കുറച്ച് പോർഷൻ മാത്രം. പിന്നെ എടുത്തിട്ടുള്ളത് ക്യാബേജാണ്, അതും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതും കുറച്ച് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും. അപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ വല്ലാണ്ടത് നിറഞ്ഞിരിക്കും, അപ്പം നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എടുത്തു വെച്ചിട്ടുള്ള 2 മുട്ട, 2 3 അതൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം എടുക്കുക കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അപ്പം ഞാൻ എടുത്തിട്ടുള്ള 2 മുട്ട വേറൊരു കുഞ്ഞു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു ബൗളിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വെജിറ്റബിൾ എടുത്ത ബൗൾ അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ അതിലേക്ക് തന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചോളൂ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഞാൻ ആ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, അതായത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം പാല്, നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചായയൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന പാല് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രെഡിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു ഫില്ലിങ് നല്ലൊരു ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മുട്ടയും പാലോടുള്ള മിക്സ് നമ്മുടെ വെജിറ്റബിൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിളിൽ നന്നായിട്ട് ഈ ഒരു മുട്ടയും പാലും കൂടിയുള്ള മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് കുരുമുളക്, ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ ഓവറായിട്ട് സ്പൈസി ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അത്യാവശ്യം എരിവൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ നോ പ്രോബ്ലം, അതൊക്കെ അവരവരുടെ വീട്ടിൽ നിങ്ങളുടെ മെമ്പേഴ്സിൻ്റെ അനുസരിച്ചിട്ടെല്ലാം അറിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ഇട്ടിട്ടില്ല, കുരുമുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്താ നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പുപൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതെങ്ങനെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം എന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനൊരു കുഞ്ഞു പീസ് ബട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളുടെ ഇഷ്ടാനുസരണം ബട്ടറോ അല്ലെങ്കിൽ ഓയിൽ, സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അതൊന്നും അല്ല, വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതിയാവും, ഒലിവ് ഓയിലാണെങ്കിൽ ഒലിവ് ഓയിൽ. ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബട്ടർ ഒരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായി ഒന്ന് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ആ ഒരു നടുക്കത്തെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള സ്പേസിലേക്കാണ് ഈ ഒരു ഫില്ലിങ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ടയും പാലും വെജിറ്റബിൾസും കുരുമുളക് പൊടിയും ഉപ്പും കൂടിയുള്ള നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫില്ലിങ് ആ ഒരു നടുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡിൻ്റെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പോർഷനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു മിക്സ് വേറെ ഷേപ്പ്ലെസ് ആയിട്ട് പോവില്ല, ആ ഒരു നടുക്ക് ഭാഗത്ത് തന്നെ നന്നായിട്ട് നിന്നിട്ടത് കുക്കായിക്കോളും. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞ നമ്മുടെ പീസ്, ബ്രെഡിൻ്റെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ആ ഒരു മുട്ടയുടെ ഒക്കെ ഒരു നനവിൽ ആ ബ്രെഡ് അതിലൊന്ന് സ്റ്റിക്കി ആയിട്ടിരുന്നോളും, ഒട്ടിയിരുന്നോളും. ഇനിയിപ്പോൾ അങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നില്ല എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് മുകളിൽ കുറച്ച് ആ ഒരു മുട്ടയെ ഒന്നൊഴിച്ച് കൊടുത്താൽ മതിയോ. മുട്ടയോ വെജിറ്റബിൾ ഉടനെ മിക്സോ അല്ലെങ്കിൽ മുട്ട മാത്രമായിട്ടോ ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണൊന്നോ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് സോക്കായിട്ട് അതിലങ്ങ് എന്താ പറയുക സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മറിച്ചിടുന്ന തവി ഉണ്ടല്ലോ, ചട്ടുകോ അല്ലെങ്കിൽ ചെറിയ വുഡിൻ്റെയോ എന്തിൻ്റെങ്കിലും ചെറിയ സ്പൂണോ തവിയോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ്, ഒരു സൈഡ് 1 മിനിറ്റാണ് കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും, അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പം ഒരു സൈഡ് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് ആ സൈഡും ഇതുപോലെ തന്നെ 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി എന്ന് പറയാവുന്ന ഒരു അടിപൊളി സ്നാക്ക് അല്ലെങ്കിൽ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ. ഞാൻ പറഞ്ഞ പോലെ ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഉൾപ്പെടുത്താം. അതുകൊണ്ട് തന്നെ തീർച്ചയായും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.